അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. മഴ തോരാതെ പെയ്യുകയാണ്. ഷമ്മാസും ഉമ്മയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, അല്ല ഷാമോനെ, ഞമ്മളിപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടിപ്പോൾ എന്താ, ഓളേതായാലും പോയി, ഓളോള ഉഷറായി കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരട്ടെ. പാവം, എൻ്റെ നവാസ് ഇതുവരെ ഓളെ സഹിക്കല്ലായിരുന്നോ, എന്തപ്പോൾ ചെയ്യുക? ഉമ്മ, അക്കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇക്കാക്കാക്ക്, അപ്പോൾ എത്രയൊക്കെ നിന്നാലും അവരുടെ ഉമ്മ അത് തന്നെയല്ലേ. അപ്പോൾ എങ്ങനെങ്കിലും ഇക്കാക്കയോട് പോയിട്ട് ഇത്താത്തെ കൊണ്ടുവരാൻ പറയണം. ശരിയാണ്, ചില സ്ത്രീകൾ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അവരുടെ സ്വഭാവത്തിൽ ഓരോ വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും. എന്തപ്പോൾ ചെയ്യുക, സാരല്ല, രണ്ട് കുട്ടികളുടെ ഉമ്മയല്ലേ. ഇക്കാക്കിയോട് ഉമ്മ എന്ന് തന്നെ പറഞ്ഞോളൂ പോയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മോനെ, എനിക്കും സങ്കടമുണ്ട് ആ കാര്യത്തിൽ. ശരിയാണ്, ആ മോളെ മുഖത്തേക്ക് നോക്കുമ്പോൾ സങ്കടം വരും, പക്ഷേ മോൾക്കതില്ല. മോൾക്കിപ്പോൾ ഞാനായാലും നീയായാലും ഒളപ്പച്ചയായാലും അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോവും, പക്ഷെ അങ്ങനെയല്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും പെറ്റു തള്ളാരെന്ന് പറഞ്ഞാൽ ഓല് പിന്നെ എത്ര തന്നെ ഉപദ്രവിച്ചാലും എത്ര കാട്ടിയാലും ഓരോ ഓലനല്ലേ, തള്ളാർക്ക് ഒരിക്കലും പകരാവില്ലല്ലോ മറ്റാരും. ഇന്നെന്തായാലും നവാസിനോട് പറയണം, രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ പോയിട്ട്. ഉമ്മ മനസ്സിങ്ങനെ സന്തോഷിച്ച് വരികയായിരുന്നു. എല്ലാം കലങ്ങി തെളിഞ്ഞ് എല്ലാം ശരിയായി നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാകുന്നത്. അതിപ്പോൾ ഇത്താത്തയായാലും നമ്മളെ വീട്ടിൽ നിന്ന് പോയതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ട് ഒരു വിഷമം എനിക്കുണ്ട് നല്ല രീതിയിൽ. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് തോന്നിപ്പോയി, അതൊന്നും വേണ്ടിയില്ലായിരുന്നില്ല. ഇത്താത്തയുടെ അത്രക്കും ആ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ കണ്ടത്, എൻ്റെ മെസ്സേജ് ഉറക്കെ വായിക്കലും അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്കും സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിച്ചത്. അപ്പോഴാണ് ഇത്താത്ത ചെയ്തത് ഞാനും പറഞ്ഞത്. പക്ഷേ ഇക്കാക്ക അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഷമ്മാസ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. മോനെ, ഈ എന്തിനാ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കണത്? അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അതിന് സമയമാകുമ്പോൾ ഇവിടെ എത്തിക്കോളും. അല്ലെങ്കിലും പെണ്ണുങ്ങളായാലേ കുറച്ചൊരു അടക്കും അമർച്ചയൊക്കെ വേണം. എന്തപ്പോൾ ഇത്, ഞാനൊക്കെ ഇവിടെ ഇപ്പാൻ്റെ കൂടെ എത്ര ജീവിച്ചതാ, എന്തപ്പാനോടെ ഒരു അതോ ഇതും മറുത്തൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വേണ്ടാത്തത് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആണുങ്ങളായാലേ എപ്പോഴും നമ്മൾ ബഹുമാനിക്കണം, നമ്മളെ ഭർത്താക്കന്മാരായാലും കുറച്ചൊരു ബഹുമാനം നമുക്ക് വേണം, എന്നൊക്കെ തന്നെ ആ ഒരു വീട്ടിലൊരു സന്തോഷം ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് വേണ്ട വാരി ഓല അങ്ങോട്ട് വലിച്ച് തേച്ച് ഒട്ടിച്ച് അങ്ങനെ അങ്ങോട്ട് ഒരു തീരെ വിലയില്ലാതെ നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. ആണുങ്ങളായാലേ അതിൻ്റേതായിട്ടൊരു സ്ഥാനമുണ്ട്, അത് വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. പെണ്ണുങ്ങളുടെ മുമ്പിൽ എല്ലാത്തിനും ഇങ്ങോട്ട് താന്നു പോന്ന് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല. അങ്ങനെ ആയാലേ പെണ്ണുങ്ങൾ തലേ കയറി കൊത്തും. അപ്പോൾ അതാണ് ഉണ്ടായത്. നവാസ് ഓല ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുത്താൽ കൈക്കോട്ടെ, എല്ലാത്തിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എപ്പോഴേ ഓനോട് പറയായിരുന്നു, മോനെ കുറച്ചൊരു കരുതൽ അല്ലെങ്കിൽ ഒരു ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിക്കോട്ടെട്ടോ എന്ന്. പക്ഷേ ഇതിപ്പോൾ എന്തായി, ഓൻ പറഞ്ഞ ഓള് പറയണ അതിനൊക്കെ ഓനങ്ങനെ ആടിക്കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് എന്തായി, ഇതാ ഓളുള്ള ഇഷ്ടം പോലെ ഇറങ്ങിപ്പോയവരെ ചെയ്തു. അതാണ് ഉണ്ടായത്. പഠിച്ചോനെ, ഓരോന്നൊക്കെ കണ്ട് വന്നിങ്ങോട്ട് കയറും, നമ്മൾ വിചാരിക്കാത്ത ആലോചിക്കാത്ത ഓരോ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനും ഇതിനൊക്കെ. ഷമ്മാസ് മനസ്സിൽ വിചാരിക്കുന്നു, പഠിച്ചോനെ എങ്ങനെയെങ്കിലും ഇത്താത്ത വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് എന്നിട്ട് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്ന് ഉമ്മയോടൊന്ന് ശരിക്ക് പറഞ്ഞ് ഞാനും ഉമ്മയും ആ വീട്ടിലേക്ക് പോയി. അതൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഇതുണ്ടായത്. ഹോ, എല്ലാം അങ്ങോട്ട് തകിടം പറഞ്ഞ പോലെ, എന്താറിയില്ല. സത്യം പറഞ്ഞാൽ ഹിജാബിയെ ശരിക്കൊന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എന്തപ്പോൾ ചെയ്യുക, ഉമ്മയോട് ഈ കാര്യത്തിനെ കുറിച്ച് ശരിക്കും സൂചിപ്പിക്കണം എന്ന് കരുതിയതാണ്. ഉമ്മ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നോ അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ഇത് ഇങ്ങനെയൊരു പ്രോബ്ലം വന്നു, ഇനിയിപ്പോൾ ഇത് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ ഉമ്മ, ഇക്കാക്കഥാ വരുന്നു. നവാസിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ട് ഷമ്മാസ് പറഞ്ഞു. നവാസ് കയറി വന്നു, അതാ ഡൈനിങ് ഹാളിലെ ആ സോഫയിലിരിക്കുന്നു. ശരിക്കും അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മാക്ക് നല്ല സങ്കടമായി. മോനെ, എന്തോ ഉമ്മ, നീ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ, ഓരിങ്ങനെ വിളിച്ചപ്പോഴേ. അല്ലേ, നീ ഇങ്ങനെ പുറത്തൊന്നും പോവാറില്ലായിരുന്നല്ലേ, നീ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടി ഇരിക്കുകയായിരുന്നല്ലോ. ഉമ്മ, ഇനി വിടണ്ടേ, പോയാൽ തന്നെ
പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസാണ്. എവിടെ പോയി, എന്തിനു പോയി, എപ്പോൾ പോയി, എങ്ങനെ പോയി, അങ്ങനെ അങ്ങോട്ട് ഒരു മനുഷ്യനെ സ്വതന്ത്രമായി വിടാത്ത രീതിയിലായിരുന്നു. അപ്പളേ എന്തായാലും പോള് പോയില്ലേ, ഇനി ഞാനും എൻ്റെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ ഒന്ന് ജീവിക്കട്ടെ. മോനെ എടാ, ഈ ഓളെ പോയി ഒന്ന് കൂട്ടിക്കൊടുന്നാളെ, രണ്ടു മൂന്ന് ദിവസം അതിൽ പോയിട്ട് ആ മക്കളെ കാണുമ്പോഴാണ്, ആ മോളെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. ഉമ്മ മോൾക്ക് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, മോളല്ല ഹാപ്പി അല്ലേ? ആണ്, പക്ഷേ എന്നാലും എടാ ഉള്ളിലൊരു വേദന ഉണ്ടാവും. എത്രയൊക്കെ തന്നെ ചീത്ത പറഞ്ഞാലോ, ഓളെ പറ്റമ്മ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു വേദന. എന്താ അറിയില്ല, ഇവിടെ ഇപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ കുറേ പണിയെടുത്തിട്ടും മല മറിച്ചിട്ടൊന്നല്ല, എന്നാലും ഒരാളായി ഇവിടെ അങ്ങ് നിൽക്കുമ്പോഴേ ഒരു മനസ്സുക്കൊരു സമാധാനമാണ്. അനക്കും ഒരു സമാധാനമല്ലേ? അതുമല്ല, എനിക്ക് എന്നെ ആലോചിക്കുമ്പോഴും ഒരു ഇടങ്ങാറുണ്ട്. കാരണം നിങ്ങളിതുവരെ ഒരുമിച്ച് ജീവിച്ച് പെട്ടെന്ന് ഒരു ദിവസം അവളോട് ഇഷ്ടത്തിനുണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ. ഉമ്മ അതിനെന്താ ഉമ്മ, അവളെ കുറച്ചവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, എനിക്കെൻ്റെ കുട്ടിയുണ്ടല്ലോ, പിന്നെ എൻ്റെ മോന്, അത് ചെറിയ മോനായതുകൊണ്ടാണ് ഞാൻ പിന്നെ പിടിച്ചു വെക്കാനിത്. നമ്മൾ പിടിച്ചു വെച്ചിട്ട് എന്താ, പാൽ കൊടുക്കുന്ന കുട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വാശി പിടിച്ചില്ല. ഓളുള്ള ദേഷ്യം, ഓള അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ചിങ്ങോട്ട് അഴയുമ്പോൾ തന്നെ താലങ്ങോട്ട് വന്നോളും. നമ്മളൊന്നും വിളിക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ലമ്മ. എൻ്റെ നവാസേ, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ നമ്മളെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കണം. ഒന്നുമില്ലെങ്കിലടാ, രണ്ട് കുട്ടികളല്ലേ, ഓളെ വിചാരിച്ചിട്ടെങ്കിലും ഈ ഓളെ പോയി കൊടുന്നാളാ. ഉമ്മ എന്താ ഇങ്ങൾക്ക്, നിങ്ങൾക്കറിയില്ലല്ലോ ഓളൊരു സ്വഭാവം. ഞാനല്ല അതൊക്കെ സഹിക്കണത്, അവിടെ നിന്നോട്ടെ ഓളുള്ള ഇഷ്ടത്തിനിറങ്ങിപ്പോയതല്ലേ. എന്നോടൊരു വാക്ക് ചോദിച്ചോ, ഞാൻ സഹിക്കാൻ കഴിയാതായപ്പോൾ ഒന്ന് കൈവച്ചു, അതന്നെ ഉള്ളൂ, വേറൊന്നും ഉണ്ടായില്ല. ഇതുവരെ അവളെ ഞാൻ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല മോനെ. അതുകൊണ്ടുതന്നെ എന്നോട് ഇങ്ങനെ തലയിൽ കയറിയത്. അതിനൊന്നും നമ്മൾ കാത്തിക്കണ്ടില്ലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കുറച്ചൊരു സ്ട്രിക്റ്റ് അത് വേണം, അത് നിർബന്ധമാണ്. ഈ വല്ലാതെ അങ്ങോട്ട് കൈ വിട്ടുകൊടുത്തു. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങോട്ട് കായി മാറി. അതാണ് സംഭവിച്ചത്. ഷമ്മാസേ, ഈ കേൾക്കുന്നുണ്ടോ? ആ എന്തുമ്മ? അല്ലേ, ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിലും കൂടി എനിക്ക് കല്യാണപ്രായമായി നിൽക്കുകയാണ്. ഏത് സമയവും കല്യാണം ഉണ്ടാവും, നിക്കാഹ് ഉണ്ടാവും, എൻ്റെ കൂടെ പെണ്ണ് ജീവിക്കും. എന്തൊക്കെ തന്നെ ആയാലും ഞാൻ പറഞ്ഞു തരാം. മോനെ, നമ്മൾ ആണുങ്ങൾ, അതായത് നിങ്ങൾ, പെണ്ണുങ്ങളെ എന്തൊക്കെ തന്നെ ആയാലും കുറച്ചൊരു ലിമിറ്റിൽ, കൂടുതലായിട്ടൊന്നും ഞാൻ പറയണില്ല, ഒരു കടിഞ്ഞാണ് എപ്പോഴും വേണം. ഫുള്ളായിട്ടുള്ള ഇഷ്ടത്തിന് അങ്ങനെ അങ്ങോട്ട് തുറന്നിടാൻ പറ്റില്ല. ഒരു നമ്മളെ ദീനനുസരിച്ച്, നിയമത്തിനനുസരിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റേതായ ചിട്ടയിലും ജീവിതത്തിലും നടത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പെണ്ണുങ്ങളൊരിക്കലും ആണുങ്ങളെ നേരക്കെടുക്കൂല. നവാസേ, ഷമ്മാസേ, അത് ഉണ്ടാവില്ല എന്നുള്ള കാരണം മറ്റൊന്നുമല്ല, അങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ട്. എനിക്ക് നിങ്ങൾക്കറിയാലോ, നവാസേ എൻ്റെ അനിയൻ്റെ വൈഫ് എത്ര നല്ലൊരു പെൺകുട്ടിയായിരുന്നു. എന്തൊരടക്കും ഒതുക്കും എല്ലാം ഉള്ള നല്ലൊരു കുട്ടി, പക്ഷേ അയച്ചില്ലല്ലോ നിങ്ങളെ അനിയനും നിങ്ങളെ ജ്യേഷ്ഠനും. ഓനെ അങ്ങനെ ഒരു പിരാന്ത്, അല്ലെങ്കിലും നല്ല പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ആണുങ്ങളൊക്കെ ആയിരിക്കും, അധികവും അങ്ങനെ തന്നെ. ചിലത് നല്ല സ്വാലിഹായ ആണുങ്ങളായിരിക്കും, പക്ഷേ പെണ്ണുങ്ങൾ കുറച്ച് മോശമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കണം, എന്നാൽ പിന്നൊരു പ്രശ്നം വരൂല. ഇനിയിപ്പോൾ മോനെ, ഷാമോൻ്റെ കല്യാണം നോക്കാനായി. ഓൻ എവിടെയൊക്കെയുണ്ട് എന്നോ എന്തൊക്കെ പറയണ്ട, എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഓൻ പറയണത് ഇപ്പോൾ ഇത്താത്തും കൂടി വന്നോട്ടെ, ഇത്താത്താനൊക്കെ വിളിച്ചിട്ട് അവനോടൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയണത്. എന്തിനാ ഉമ്മ അവളോട് പറയേണ്ട ആവശ്യം? അവൾ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്. ഷമ്മാസിന് എവിടെയാണ് പെണ്ണ് കണ്ടതെന്ന് വെച്ചാൽ നമുക്കവിടെ പോകാം, അന്വേഷിക്കാം. അതിനിപ്പോൾ എന്താ, ഒരു കുഴപ്പമില്ലല്ലോ. നവാസിന് ആ കാര്യത്തിനോട് കട്ട സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നവാസിന് കൂടുതലായിട്ട് ഷമ്മാസിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, എതിർക്കാൻ തൻ്റെ ഭാര്യ ഫസീലയില്ല. അല്ലെങ്കിൽ പറയും, ദേ മനുഷ്യ, പിന്നെ എൻ്റെ ഭർത്താവെന്ന് ഞാൻ നോക്കൂല, അനിയന് വേണ്ടി ഇങ്ങനെയൊക്കെ കട്ട സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ല. ഞാൻ എത്രയോ പറഞ്ഞതാണ് എൻ്റെ ആങ്ങളിൻ്റെ മോളെ കൊണ്ടുള്ള കല്യാണം, അതിന് നിങ്ങൾ ചെവി കൊടുക്കുന്നേ ഇല്ലല്ലോ.
ഇപ്പത് അനിയന് കല്യാണം നടന്നപ്പോ എന്തൊരു ഉഷാറാണ്. അല്ലെങ്കിലും എനിക്കിവിടെ ഒരു വിലയില്ല, ഞാനിവിടെ അങ്ങനെ വെറുതെ നിൽക്കുകയാണ്. ആ ഒരു വാക്കുകളാണ് നവാസിന് കേൾക്കാറുള്ളത്. പക്ഷേ ഇന്നത് കേൾക്കാൻ ഇല്ലല്ലോ. ഉമ്മയോടെ നവാസ് പറഞ്ഞു, ഉമ്മ എന്നാ പിന്നെ വൈകിക്കണ്ട, ഇനിയിപ്പോൾ എല്ലാവർക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ ജാഹിരുകൾ കിട്ടാഞ്ഞാൽ മതിയായിരുന്നു. ഉള്ളത് ഇനിയിപ്പോൾ ചെറിയ ഒരു വീടെന്നാണെങ്കിലും എന്തൊക്കെ തന്നെയാലും നല്ലൊരു സ്വാലിഹായ ഒരു പെൺകുട്ടി. അതായ മോനെ ഇയും കഴിച്ചില്ലായി, നവാസ് നവാസിൻ്റെ അഭിപ്രായം പറഞ്ഞു. നവാസേ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ? അതെ, അല്ലെങ്കിലും എല്ലാവരും ഒന്ന് പഠിച്ചെങ്കിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഉമ്മ എന്നാൽ സാജിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു കല്യാണകാര്യം, നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ സന്തോഷം കളിയാടി. എൻ്റെ ഹിജാബി, ഞാനിത് നിന്നെ സ്വന്തമാക്കാൻ വരുന്നു കേട്ടോ. അധികം വൈകാതെ തന്നെ ദാ ഞാനിവിടെ എത്തും നിന്റെ വീട്ടിൽ. ഇപ്പോൾ എൻ്റെ ഉമ്മക്കൊന്നും യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പിന്നിൽ നിന്ന് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആക്കിയാലായി. അല്ലാതെ എൻ്റെ ഉമ്മയ്ക്ക് സന്തോഷവതിയാണിപ്പോൾ. എൻ്റെ ഹിജാബി, ഞാൻ വരട്ടോ വൈകാതെ. ഷമ്മാസ് ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഫസീലത്തയുടെ ആങ്ങളിയുടെ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസമായി ഫസീലത്ത ആങ്ങളിയുടെ വീട്ടിൽ തന്നെയാണ്. ഒരു ദിവസം പോലും ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് നിൽക്കാത്തത് കൊണ്ട് തന്നെ ഉമ്മാക്കൊക്കെ വല്ലാത്ത ഖേദമുണ്ടായിരുന്നു. എന്നാലും ആ പെണ്ണിലേ ഇവിടെ വന്നിട്ട് നേരെ ഓൻ്റെ വീട്ടിലേക്കല്ല പോയത്. എന്തപ്പോ ചെയ്യാ, ഞാൻ പറഞ്ഞു മോളെ ഇന്ന് വന്നിട്ടല്ലേ, ഇപ്പൊ ഈ ഒരു സമയത്ത് നീ എന്തിനാ അങ്ങോട്ട് പോണത്, രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ പോരെ എന്ന് പറഞ്ഞിടത്തൊന്നും അവൾക്ക് പറ്റിയില്ല. അവൾക്കല്ലെങ്കിലും കുറച്ച് ഏറെയാണ്. എന്തപ്പോ ചെയ്യാം, സ്വന്തം മാരോടും പരോടും വരെ ഇല്ലാത്ത സ്നേഹത ആങ്ങളിനോടിപ്പോ എന്താന്നാവോ. എന്നാൽ ആങ്ങൾക്ക് ഫസീലത്തിയോട് നല്ല സ്നേഹം ആണെങ്കിലും ആങ്ങളുടെ ഭാര്യ സഹർ പറയുകയാണ്, അല്ലേക്ക എന്തപ്പോ നിങ്ങളെ കഥ? എന്തിടേ അല്ലേ, നിങ്ങളിപ്പോ നിങ്ങളിപ്പോ രണ്ടു മൂന്ന് ദിവസമായല്ലോ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണേ, എന്താ പ്ലാനിങ്? മാപ്പിളൻ്റെ വീട്ടിലൊന്നും കാണുന്നില്ല, മറ്റേത് മണിക്കൂറോളം സംസാരിച്ചിരിക്കും, ഇടക്കിടക്ക് ഫോണേറ്റും ഓടലാണ്. വന്നാൽ നിൽക്കലില്ല, ഒഴിവുണ്ടാവില്ല. വന്നാൽ തന്നെ വേഗം തിരിച്ചു പോകണം, ഒരു കാറിൽ വരിക പോവുക. ഇതിപ്പോൾ എന്താ രണ്ടു മൂന്ന് ദിവസമായല്ലോ, എന്തപ്പോ ഇത് സംഭവം? എൻ്റെ പൊന്നാര സൂറ, അതെ ഓളിപ്പോൾ കുറച്ച് ഇവിടെ നിൽക്കട്ടെ, നിൽക്കലില്ലല്ലോ, കാലാകാലം ഗൾഫിലല്ലേ. അപ്പം ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അടി കിട്ടി വന്നതാണ് എന്നുള്ള കാര്യമൊന്നും ആങ്ങള സുഹൃത്തിയോട് പറഞ്ഞില്ല. അതെ രണ്ടു മൂന്ന് ദിവസമായിട്ടാ, ഇനി അതിൻ്റെ അപ്പുറമൊന്നും നടക്കൂല. എന്തപ്പോ ഇത്? ഓളെ കെട്ടിച്ചു കൊടുത്ത് തന്നാലേ അവിടെ പണിക്കാരത്തിൻ്റെ ഓൾക്ക് എല്ലാത്തിനും. ഓൾക്ക് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ തിന്നിരുന്നാൽ മതി കുട്ടികളെ നോക്കി. ഇവിടെ അതൊന്നുമില്ല, ഇവിടെ ഇവിടുത്തെ പണിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണത്. മോളടങ്ങി നേരെ വിളിച്ച സ്കൂൾക്കും പോവും, പിന്നെ ബാക്കിയുള്ള രണ്ടെണ്ണം ഐറ്റിങ്ങളെ നോക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ ഇവൾക്കുള്ളതും വെച്ചുണ്ടാക്കി കൊടുക്കണം. ഇവളെന്താ രാജകുമാരിയെ പോലെ ഇരിക്കല്ലേ, അല്ലാതെ ഒരു പണി എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങളെ ഈ പരിപാടി ശരിയാവില്ല, കൊണ്ടാക്കി കൊടുത്താളി കെട്ടിച്ചു കൊടുത്തക്ക്, അതായിരിക്കും നല്ലത്. എന്താ സുഹറ ഈ പറയണത്? ഈ സമയത്തിപ്പോൾ ഓളെ ഞാൻ കൊണ്ടാക്കി കൊടുക്കണില്ല. അതെന്താ അങ്ങനെ പറയണത്? ഓളെ മൂത്ത കുട്ടീനെട്ടല്ലേ ഇവിടെ നിൽക്കണത്, ഓൾക്ക് എങ്ങനെ തോന്നണത്? ചെറിയ കുട്ടീനായിട്ട് ഇവിടെ വന്ന് നിൽക്കുക, മാപ്പിളയും വലിയ കുട്ടിയും അവിടെ. ഓൾക്ക് എന്തപ്പോൾ അവിടെ ഒരു കുഴപ്പമുള്ളത്? എന്തോ ഒരു സുഖമാണ്, അവിടെ ഉണ്ടൊരു ഉമ്മ, എല്ലാ പണിയെടുക്കും, മരുക്കളൊന്നും ബുദ്ധിമുട്ടാക്കൂല. അതേപോലെ പണിക്കാരത്തി വാർക്കയുള്ള പണിക്കൊക്കെ അവരും ഉണ്ട്. ഓൾക്ക് അവിടെ നിൽക്കണല്ലേ സുഖം. ഓളിപ്പോൾ എന്താ നാലഞ്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ? എൻ്റെ പൊന്നാര സുഹറ, ഓളിവിടെ നിന്നോട്ടെ, അതിനെന്താ ഓളെ വീടെന്നല്ലത്? അല്ലേ വീടായിനൊന്നല്ല, പേരിനെ ഓളെ ആങ്ങളുടെ വീടൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഓൾ ഈ നിർത്തം അങ്ങനെ നിൽക്കൂലല്ലോ. എന്ത് സംഭവം? അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായാലും ഇവിടെ നിൽക്കണേ, ഇനിയിപ്പോൾ തറവാട്ടും കണ്ട് പോയിക്കൂടെ, ഉമ്മയിപ്പൊക്കെ അവിടെ അല്ലേ. പെമ്മക്കൾ വന്നാൽ ആങ്ങളാരെ വീട്ടിൽ സാധാരണ നിൽക്കല്, ഉമ്മാരും ഉപ്പാരും ഉണ്ടാകുമ്പോൾ ഓലെ വീട്ടിലുള്ള നിൽക്കല്. എൻ്റെ പൊന്നാര സുഹറ, ഈ ഒന്ന് വെല്ലെ പറ. ആ പെണ്ണ് ഇവിടെ ഒന്ന് നിൽക്കലുണ്ടോ?
നമ്മളെ കുട്ടിക്കും വേണ്ടി ഓള് കുറെ മെനക്കെട്ടക്കണ്, നമ്മളെ പെണ്ണിനങ്ങട് കെട്ടി കൊണ്ടാൻ വേണ്ടിട്ട്. ഓൾക്ക് പറ്റാത്തതിനിപ്പോ ആരെ ഉറ്റ? അല്ലെങ്കിലും ഓൾക്ക് കുറച്ച് ഏറിയിക്കണിപ്പോ. അതെ, ഇങ്ങളെ പെങ്ങളെ സ്വഭാവം കൊണ്ട് നയിക്കാരോ, അല്ലാതെ ഓളൊന്നൊരിക്കലും ഇവിടെ അങ്ങനെ വന്ന് നിൽക്കൂലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അന്ന് രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴേതാ ഫസീലയുടെ ആങ്ങള അവളുടെ പ്ലേറ്റിലേക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു. അത് കണ്ട് സുഹറക്ക് തീരെ അത് പിടിച്ചില്ല. അതെ, ഓൾക്ക് ഇള്ള കുട്ടി ഒന്നുമില്ലല്ലോ, ഓളെ മുമ്പ് തന്നെ ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് വേണോ? ഓൾക്കറിയില്ലേ തിന്നാനും ഒന്നും ഒന്നുമില്ലെങ്കിൽ രണ്ട് കുട്ടികളെ തള്ളല്ലേ. അത് കേട്ടപ്പോൾ ശരിക്കും ഫസീലക്ക് സങ്കടം വരികയാണ്. പക്ഷെ അവളത് പുറത്തു കാണിച്ചില്ല. ആ ഭക്ഷണം പോലും അവൾക്ക് കഴിക്കാൻ കഴിഞ്ഞതുമില്ല. അവൾ മനസ്സിൽ വിചാരിച്ചു, ഹോ എന്തൊരു സ്നേഹമായിരുന്നു എന്നോട് ആങ്ങളുടെ വൈഫിന് സുഹൃത്താക്ക്. ഇപ്പൊ കണ്ടില്ലേ, 3 ദിവസമായപ്പോ തന്നെ സ്വഭാവം മാറി തുടങ്ങി. അല്ലെങ്കിലും അവനാണ് കെട്ടിച്ച് പരി നിൽക്കണന്നെ നല്ലത്. നവാസ്കയെയും മോളെയും ഉമ്മയെയും എല്ലാവരെയും അവൾ ഓർക്കുകയാണ്. എൻ്റെ നവാസ്കയൊന്നും എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ആവശ്യമുള്ളത് കൊണ്ടുവരിക എന്നല്ലാതെ ഉമ്മയാണെങ്കിലും അങ്ങനെ തന്നെ, അങ്ങനെയൊന്നും പറയില്ല. ഇതിപ്പോ കണ്ടില്ലേ, 2 ദിവസം നിന്നപ്പോൾ തന്നെ എല്ലാവർക്കും മടുത്തു. ഉമ്മയിപ്പം എപ്പോഴും പറയും, കെട്ടിച്ച് വീട്ടിലാവുമ്പോൾ പച്ചവെള്ളം കുടിച്ച് കഴിയുകയാണെങ്കിലും അതാണ് നല്ലതെന്ന്. അല്ലാതെ സ്വന്തം വീട്ടിലും ആങ്ങളാര വീട്ടിലൊക്കെ എത്ര തന്നെ വലിയ വീടായാലും എത്ര തന്നെ കൊഷി ഉണ്ടായാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ടാകും എന്നുള്ളത് ഫസീലക്ക് അതങ്ങനെ ഓർമ്മ വരികയാണ്. ആ രാത്രി ഫസീലക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. ഫസീല അവൾ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അതെ, നവാസ്കയോട് ഞാൻ ചെയ്തത്, ഷമ്മാസിനോട് ചെയ്ത ചതി, ഉമ്മയോട് പറയുന്ന തർക്കുത്തരങ്ങൾ. ഞാനവിടെ ഭരിക്കുകയായിരുന്നു, പക്ഷേ ഇവിടെ ഞാനൊരു പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങി കഴിയുകയാണ്. സൂറത്ത കാണുന്ന പോലെയൊന്നല്ല, കാണുമ്പോൾ നല്ല, എപ്പോഴും കാണുമ്പോൾ പുറത്ത് നല്ല ചിരിയും കളിയും വർത്തമാനമൊക്കെ ആയിരിക്കും. പക്ഷേ അടുത്തപ്പോൾ 2-3 ദിവസം നാത്തൂൻ്റെ കൂടെ നിന്നപ്പോൾ അറിഞ്ഞു തനി സ്വഭാവം. പിറ്റേന്ന് രാവിലെ സിറ്റൌട്ടിൽ അതാ 1.5 വയസ്സുള്ള ഫസീലയുടെ കുഞ്ഞ് മൂത്രമൊഴിച്ചിരിക്കുന്നു. അത് കണ്ട് സൂറത്ത, ഫസീല ഇവിടെ വന്നോക്ക്, എൻ്റെ കുട്ടി ഇവിടെ മൂത്രം ഒഴിച്ചിക്കണേ. എന്താണിത്, വൃത്തികേടാണ് ഈ മുന്നിലൊക്കെ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞാല്. ഇത്താത്ത അത് അറിയാതെ ഒഴിച്ചതല്ലേ, ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും തള്ളാരെ ശ്രദ്ധിക്കേണ്ട. അതൊക്കെ ഇടക്കിടക്ക് ഒന്ന് കാലുമ പിടിച്ചാൽ പോരാ. എനിക്ക് ഇപ്പൊ കണ്ടില്ല, ഫ്രണ്ടിൽ തന്നെ വന്ന് മൂത്രം ഒഴിച്ചിക്കണ്. ആരെങ്കിലൊക്കെ വന്ന് കേറുമ്പോൾ എന്തൊരു സ്മെല്ലുണ്ടാവും. അത് ഞാന് വൃത്തിയാക്കിക്കോളാം. വൃത്തിയാക്കില്ല, നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ല അങ്ങോട്ട് ലിക്വിഡൊക്കെ ഒഴിച്ച് നല്ലോണം കഴുകിക്കാം. നല്ലോണം കഴുകി വെള്ളം അങ്ങോട്ട് പോട്ടെ. അല്ലെങ്കിൽ ഇനിയെന്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടാവും? ഇനിയിപ്പോ മുറ്റത്തൊക്കെ ഇന്റർലോക്കൊക്കെ ചെയ്ത മുറ്റാണ്, അതൊന്നും ഉണങ്ങി കിട്ടൂല മഴക്കാലം. ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ശീലാക്കണ്ടേ കുട്ടികളെ. ഇത്താത്ത 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അത് അറിയാതെ മഴക്കാലം അല്ലേ. എന്താ എനിക്ക് എപ്പോഴും പമ്പേഴ്സ് ഇട്ട് കൊടുത്തൂടെ? പമ്പേഴ്സ് ഇല്ല എനിക്ക്, നിങ്ങളെ വലിയ പണക്കാരൊക്കെ ആണല്ലോ. ഇത്താത്ത ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്, ഇപ്പൊ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു പമ്പേഴ്സിന്റെ അലർജി ആയിട്ട് ഞാനത് ഊരി കൊടുത്തതായിരുന്നു. ഒന്ന് ഫ്രീ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും എന്താ, ഞങ്ങളിവിടെ വൃത്തിയിലും വെടുപ്പിലൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. ഇതിങ്ങനെ കുട്ടികളെ കൊണ്ട് മൂത്രമൊഴിപ്പിക്കലും ഇതൊക്കെ അത് കേട്ടുകൊണ്ട്. അതാ ഫസീലയുടെ ആങ്ങള വരുന്നു. എന്താ ഇവിടെ, എന്താ എന്താ സൂറ പ്രശ്നം? അതെ ഇങ്ങോട്ട് നോക്കിക്കാ, നേരെ മുമ്പിലാണ് കുട്ടീനെ കൊണ്ട് മൂത്രമൊഴിപ്പിച്ചിരിക്കുന്നത്. എന്തൊരിതാണത്, വൃത്തികേടല്ലതൊക്കെ. കഴുകിയാൽ പോലും എൻ്റെ സ്മെല്ല് പോവൂല. അതിൻ്റെ പൊന്നാര സുഹറ ആൺകുട്ടിയല്ലേ, 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അതെന്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കണോ? ഇനി കഴിക്കാൻ തുടങ്ങിയാൽ തന്നെ അവനാൻ്റെ കുട്ടികളല്ലേ, എൻ്റെ കുട്ടീനെ പോലെ തന്നെയല്ലേ. അതെന്താ, എൻ്റെ മക്കളൊക്കെ ഇവിടെ മൂത്രമൊഴിക്കാതെയൊക്കെയാണ് വളർന്നത്. എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ, ചെറിയ കുട്ടികൾ. എന്താ സുഹറ എനിക്ക് എന്തൊക്കെ തന്നാലും വേണ്ടിയില്ല. അപ്പൊ പുതിയ വീടെടുത്തതാണിത്, ഇവിടെ വൃത്തികേടാക്കാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ നോക്കണാണ് ഇവിടെ, ഞാൻ തോത്തി തുടച്ച് നന്നാക്കി ഉണ്ടാക്കണാണ്.
അവിടെ കുട്ടികളൊക്കെ കേടുവരുത്താൻ നിന്നാലേ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. കുറച്ച് പണിയൊന്നും എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോഴേക്കും അതാ ഫസീല അവിടെയെല്ലാം കഴുകുകയാണ്. ഏയ് അങ്ങനെയൊന്നും പറ്റൂല, നല്ലോണം വെള്ളം അടിച്ചിട്ട് ലിക്വിഡ് അയച്ചിട്ട് നല്ലോണം കഴുകി വൈഫ് റൈറ്റ് ഇങ്ങോട്ട് തുടച്ചെടുക്ക്, എന്നിട്ട് നല്ല ഉണങ്ങിയ കോട്ടൻ തുണിയായിട്ട് നല്ലോണം തുടച്ചെടുക്ക്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവിടെ നിൽക്കണേ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ മട്ടത്തിന് നിൽക്കണം. പമ്പേഴ്സ് ഇട്ട് കൊടുക്കാതെ കുട്ടിയെ നിർത്തരുത്. ഒരു തുള്ളി മൂത്രം ഇവിടെ ഉറ്റാൻ പാടില്ല കേട്ടോ. ആങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് സുഹൃത്ത് അത് പറഞ്ഞത്. ഫസീല ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒന്നും മിണ്ടാതെ ഇത്താത്ത പറയുന്നതെല്ലാം അനുസരിച്ച് നിൽക്കുകയാണ്. നവാസ്കയുടെ ഉമ്മയെങ്ങാനും ആണ് ഈ വർത്താനം പറഞ്ഞതെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ച് രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞിരുന്നു. പക്ഷേ സുഹൃത്തയെ അവൾക്ക് പേടിയാണ്. ഒരു നിമിഷം സുഹൃത്തക്ക് തോന്നുകയാണ്, ഓ അവിടെയാണെങ്കിൽ ഇങ്ങനൊന്നും കേൾക്കണ്ടില്ലായിരുന്നില്ല, തിരിച്ചു പോയാൽ മതിയായിരുന്നു. എങ്ങനെയാണ് പഠിച്ചവനെ, തിരിച്ചു പോവുക, ഞാനായിട്ടെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി വന്നതല്ലേ. അതിനുശേഷം ഇക്കയാണെങ്കിൽ ഫോൺ എടുത്തിട്ടില്ല, വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടില്ല, എനിക്കും വാശി തന്നെയാണ്, തിരിച്ചു ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. ഫസീലക്ക് നല്ല സങ്കടമുണ്ട്. അവൾ തൻ്റെ കുട്ടിയെയും എടുത്ത് അതാ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു ഫോണും എടുത്തുകൊണ്ട്. അതെ, ഇക്കയെ ഒന്ന് വിളിക്കണം എന്നവൾക്ക് തോന്നുകയാണ്. ഫോണുമായി മുകളിലേക്ക് പോകുന്നത് സുഹൃത്ത് കാണുകയാണ്. ഫസീല, ഈ എടുക്ക, ഞാൻ ഒന്ന് വിളിക്കാന് ഇക്കാക്ക്. അതെ, ഫോണമ്മ കളിച്ചെടുക്കാനാണ് ഈ പോണതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങോട്ട് വന്നാ, ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചുവരെ തുടച്ചാ. ഈ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാല് ദിവസം ആയിക്കണല്ലോ, എന്തെങ്കിലും ഒരു പണി ഇവിടെ എടുക്കാറുണ്ടേ. ആ കുട്ടീനെ എങ്ങനെ താങ്ങി പൊടിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ, കുട്ടീനെ ഇവിടെ വെച്ചാളാം, എന്നിട്ട് നല്ലോണം അടിച്ചുവരെ തുടച്ചൂട്. എന്നിപ്പതേ എനിക്ക് നടക്കേണ്ട പണിയൊന്നല്ല, എൻ്റെ വീട്ടിലത്തെ പോലത്തെ വേലക്കാരത്തികളൊന്നും ഇവിടെ ഇല്ല. ഫസീലക്ക് ശരിക്കും നല്ലൊരു പണിയാണ് കിട്ടിയത്. തൻ്റെ വീട്ടിലായാലും ഇക്കയുടെ വീട്ടിലായാലും പണിയൊന്നും ചെയ്യാറില്ല, അതങ്ങനെ അങ്ങ് ശീലമായി. പക്ഷേ എന്തായാലും ആങ്ങളയുടെ വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു പണി തന്നെയാണ് കിട്ടിയത്. കുട്ടീനെ കണ്ട് കൊണ്ടാ, ഞാൻ ഓനെ പിടിച്ചോളാം. ഇതിപ്പോൾ കുട്ടീനെ എങ്ങനെ എടുത്ത് ഫോണുമ്മ കളിച്ചിരുന്നപ്പോൾ എങ്ങനെ ശരിയാവോ. ആ ചൂലെടുത്തുകൊണ്ട് അതാ ഫസീലയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നാ നല്ലോ ഒന്ന് അടിച്ചുവരിക്കോ, പിന്നെ മാറാലൊക്കെ ഉണ്ടോ നോക്കിക്കിട്ടോ. നല്ല അടിച്ചുവരി, തട്ടിക്കൊട്ടി അടിച്ചുവരി, നല്ല അങ്ങോട്ട് തുടക്ക്. ഞാനേ ഇപ്പം വരാം. അപ്പോൾ തന്നെ ഈ പണി കഴിച്ചോണ്ടി, പിന്നെ വെള്ളം മാറ്റി മാറ്റി തുടക്കണം കേട്ടോ. ഒരു റൂമൊക്കെ ഓരോ ബക്കറ്റ് വെള്ളം കൊണ്ട് തുടച്ചോണ്ടി, എന്നാലേ വൃത്തിയാവുള്ളൂ. കുട്ടികളൊക്കെ ഇപ്പം ആയില്ലേ, കുട്ടി ഇങ്ങനെ നിരങ്ങലും നടക്കലും ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് ആകുമ്പോൾ എന്തായാലും വൃത്തികേടുണ്ടാവും. കുട്ടിക്ക് കൊടുത്ത ഭക്ഷണം അതും ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം നല്ലോണം തുടച്ച് വൃത്തിയാക്കി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ വാങ്ങി സുഹൃത്ത് അതാ അടുക്കളയിലേക്ക് പോകുന്നു. ഇക്ക, ഇതാ ദിനെ പിടിച്ചാണ് നിങ്ങളെന്ന്. അപ്പോൾ ഓളെവിടെയടി? അതെ, ഓൾക്കൊരു പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഓളിപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ വെറുതെ തിന്നിരുന്നാൽ മതിയാവോ, എന്തെങ്കിലുമൊക്കെ പണി ഇതെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്തിനാടി ഓളൊരു നാല് ദിവസത്തിന് ഇവിടെ വന്നെന്ന് വിചാരിച്ചിട്ട് ഈ ഇങ്ങനെ പണി ഏൽപ്പിക്കാൻ പാടുണ്ടോ? അതെ, എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന പണി തന്നെയാണ്, ഇവിടെ ഞാൻ ചെയ്യുന്ന പണിയാണത്. എനിക്കും വേണ്ട രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ്, നാത്തുമാർ വരുമ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ. അയാളതാ കുട്ടിയെ വാങ്ങുന്നു. അതെ, ഇനിയിപ്പോൾ അവിടെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കൂ, ഉള്ളതൊക്കെ ഇന്നെ താത്ത പണിയെടുപ്പിച്ചു, അങ്ങനെയൊക്കെ എന്തിനാണ് വെറുതെ. ഇനിയിപ്പോൾ പറഞ്ഞാലും വേണ്ടില്ല, പറഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല. ഓളവിടെ നിന്നിട്ടില്ലല്ലോ, നേരെ ആങ്ങളുടെ വീട്ടിൽ കണ്ട് പോകുന്നൊക്കെയല്ലേ, ഇവിടെയാണ് സൗകര്യം കൂടുതൽ പറഞ്ഞിട്ട് നിന്നോട്ടെ, കുഴപ്പമില്ല, നിൽക്കുകയാണെങ്കിൽ പണി നല്ല എടുക്കേണ്ടി വരും. ഫസീലക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ്. അവൾ അതാ അവിടെയൊക്കെ അടിച്ചു വാരുന്നു. അതിനുശേഷം അതാ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് തുടക്കുന്നു. ഏത് കാലം തുടച്ചതാണാവോ എന്താണെന്നറിയില്ല. ആ മോപ്പൊന്നും പിഴിഞ്ഞിട്ട് ശരിക്ക് പിഴിയാൻ കഴിയാത്ത പോലെ, കയ്യിന് ബലമില്ലാത്തതുപോലെ, എത്രയോ ദിവസമായി പണിയെടുത്തിട്ട്. നല്ല സുഖമായിരുന്നു ഇക്കയുടെ വീട്ടിൽ. എണീറ്റ് വരുമ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ഫുഡ് ഉണ്ടാക്കിയിരിക്കും, പിന്നെ ജമീലത്ത് വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും അതെല്ലാം കഴിക്കും. ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ കുട്ടികളെ നോക്കുക, കുളിക്കുക, ഡ്രസ്സ് മാറുക, എന്താ പറയുക, രാജകുമാരിയെ പോലുള്ള ജീവിതമായിരുന്നു. പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞു എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട്, അല്ലെങ്കിലും എൻ്റെ ഇക്ക എന്നെ ഒന്ന് അടിച്ചെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോരാൻ പാടില്ലായിരുന്നു. പക്ഷേ തിരിച്ച് വിളിക്കണമെന്ന് തോന്നും, എന്നെ ഇതുവരെ വിളിച്ചില്ല, വേണ്ട വാശി കൊണ്ട്, എനിക്ക് നല്ല വാശിയാണ്, ഞാനും വിളിക്കൂല, ഇക്കക്ക് എന്നോട് സ്നേഹമുണ്ടോ നോക്കട്ടെ, ഇവിടെ എത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വന്നാലും, ഹേയ് ഇല്ല ഞാൻ വിളിക്കൂല അങ്ങോട്ട്, എന്തപ്പം അങ്ങനെ, ഞാൻ
ഇത്രക്ക് മോശക്കാരിയായോ? ഇക്കയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇക്ക എനിക്കും ഒരുപാട് സ്നേഹം തന്നിരുന്നു. പക്ഷേ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനൊരു പണി കിട്ടിയത്. ഫസീല അതാ വെള്ളമെടുത്ത് തുടക്കുമ്പോഴും അവളുടെ കണ്ണുനീർ ആ ബക്കറ്റിലേക്ക് ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. തനിക്ക് പറ്റിയ ഒരു അമളിയോർത്ത് അവൾ ഖേദിക്കുകയാണ്. പെട്ടെന്ന് അതാ കുട്ടി കരയുന്നു. ഫസീല, എന്നാ കുട്ടിത കരയണേ, കൈ കഴുകിക്കാണ്ട് കുട്ടീൻ്റെ അടുത്ത് പാലെടുത്തോ. ഇനി ഒന്നുറക്കിയിട്ടാക്കാം, ബാക്കി അവിടെ വെച്ചോ. ആങ്ങളയുടെ വീട് വളരെയധികം വലുതും വിശാലതയുമുള്ളതുമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ക്ലീൻ ചെയ്യാനുണ്ട്. പകുതി പോലും ആയിട്ടില്ല. ആ കുഞ്ഞിനെ അതാ സൂറത്ത അവളുടെ കയ്യിൽ കൊടുക്കുന്നു. പിന്നെ മൂത്രമൊഴിപ്പിക്കണട്ടോ, നേരത്തിന് അല്ലാതെ നേരത്തെ പോലെ ഇവിടെ അങ്ങോട് മുന്നിൽ കിടന്ന് മൂത്രമൊഴിപ്പിക്കാൻ നിൽക്കണ്ട. സുഹൃത്തയുടെ സംസാരം അല്പം ദേഷ്യത്തിലുള്ളതുപോലെ അവൾക്ക് തോന്നി. ഉണ്ട്, എന്നോട് നല്ല ദേഷ്യമുണ്ട്. എന്നോട് എന്തൊക്കെയുണ്ട് ഇത്താത്താക്ക്? എന്തൊരു നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. അതെ, ഒരു വട്ടം പെട്ടെന്ന് കാണുകയും വരികയും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുമ്പോൾ അപ്പം നല്ല ഇഷ്ടമായിരിക്കും. ഇപ്പതാ ഇവിടെ നിൽക്കല്ലേ ഒന്നുമില്ലാതെ. അന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴതാ ഇക്കാക്കിയുടെ മകൾ വരുന്നു. അമ്മായി, ഓഹ് ഓ എൻ്റെ അമ്മായേ, എന്താ നിങ്ങളെ കഥ? വേ ഒന്ന് തുടച്ച് ക്ലിയർ ആയിക്കൂടെ അമ്മയെ, എനിക്കിപ്പോൾ ഒരു ആശ്വാസം നിങ്ങൾ ഉണ്ടായതുകൊണ്ട്. ഓ മറ്റേതേ, ഇമ്മാക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാതെ പോകാൻ പറ്റില്ല. ഇപ്പം എനിക്ക് നല്ല സുഖം. എന്തായാലും വീട്ടിൽ പണിക്കൊരാളെ കിട്ടിയത് നല്ലതായിട്ടാ. അമ്മായിനോട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അമ്മായി ഞങ്ങൾ എന്നും ഇവിടെ നിന്നോളി, കുഴപ്പമില്ല. വീട്ടിലത്തെ പണിയൊക്കെ ഒന്ന് എടുത്താൽ പോരെ. ഷമ്മാസിനെ കൊണ്ട് കല്യാണം കഴിക്കാൻ വെച്ച ആ പെണ്ണിൻ്റെ ആ വർത്തമാനം കേട്ടപ്പോൾ ശരിക്കും ഫസീലാക്ക് ദേഷ്യം വരികയാണ്. ഹോഹ്, ഇവിടെയായിരുന്നല്ലോ ഷമ്മാസിന് വേണ്ടി കെട്ടിക്കാൻ വേണ്ടി കരുതിയിരുന്നത്. പഠിപ്പിക്കുമായിരുന്നു, ഒരു കണക്കിന് കൈച്ചിലായതാണ്. ഒഴിവായി പോയത് നന്നായി. അവനെ ഇവളെ ഏറ്റെടുക്കാത്തതും നന്നായി. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് അവിടെ വെച്ചും ഇവളെ പണിയെടുപ്പിക്കുമായിരുന്നു. എന്തായാലും ഭാഗ്യം. അതേ മോളെ, ഞാനിങ്ങനെ പണിയെടുക്കാനൊന്നും വന്ന് നിൽക്കല്ലോ ഇവിടെ. ഞാനേ നല്ല അന്തസ്സോടു കൂടി ജീവിച്ച് രാജകുമാരിയെ പോലെ ജീവിച്ച് ഇങ്ങോട്ട് വരികയാണ്. അപ്പം നാല് ദിവസം ഒന്ന് ആങ്ങളുടെ അടുത്തും ഒക്കെ ഒന്ന് നിൽക്കാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യണതും പറ്റ മോശമാണ് കേട്ടോ. നിങ്ങളെ ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ വിരുന്നാരെ കൊണ്ട്? വീട്ടിലത്തെ പണിയൊക്കെ എടുപ്പിക്കാൻ പാടുണ്ടോ? അമ്മയെ, വിരുന്നാരെ കണക്ക് മൂന്ന് ദിവസമാണ് കേട്ടോ. മൂന്ന് ദിവസം കഴിഞ്ഞു, നാലാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിരുന്നാരല്ല, വീട്ടുകാരനാണ്. അതുകൊണ്ടേ തെരി കുട്ടിനെ ഞാൻ പിടിച്ചോളാം. നിങ്ങൾ മുഴുവനായി കംപ്ലീറ്റ് ആണ് ചെയ്തുകൊണ്ട് തുടച്ചോളി. പിന്നെതാ മുറ്റത്ത് ഉണ്ടല്ലേ, രാവിലെ മുറ്റും അടിച്ചോരിട്ടില്ല, ആകെ ഇല വീണക്കണ്. അതും കൂടി നല്ലോന്നാണ് അടിച്ചോരിക്കോളൂ കേട്ടോ. അവളതാ കുട്ടിയെ വാങ്ങിക്കൊണ്ടു പോന്നു. എടി, ഞാൻ കുട്ടിയെ ഒന്ന് കുളിപ്പിച്ചുറക്കട്ടെ. എന്തിനാണ് അതിനിപ്പോൾ കൊണ്ടുപോകണത്? അതേ വേ പണി കഴിച്ചോളി, അതുവരേക്കും കുട്ടീനെ ഞാൻ നോക്കിക്കോളാം. ഫസീല ശരിക്കും പഠിക്കുന്നു. തൻ്റെ കുട്ടിയെ പോലും ശരിക്കും ഒന്ന് നോക്കാനും എടുക്കാനും പറ്റുന്നില്ല. മറ്റേത് നല്ല സുഖമായിരുന്നു അവനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ. മൂത്ത മോള് ഇടയ്ക്കിടയ്ക്ക് ഉമ്മയെ വന്ന് തർക്കുത്തരൊക്കെ പറയുമെങ്കിലും അവൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെങ്കിലും ഒരു കണക്കിനെ വിചാരിച്ചു, ഹോ അവളെ കൊണ്ടുവരാത്ത നന്നായി, അവൾ സുഖമായി അവിടെ നിന്നോട്ടെ. ഇവിടെ എൻ്റെ കുട്ടിയെ തന്നെ എനിക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വേലക്കാരിയുടെ റോള് അതാണിപ്പോൾ എൻ്റേത്. ഹേയ്, ഒരിക്കലും ഇത് എൻ്റെ നവാസ്ക്ക് അറിഞ്ഞാൽ ഇക്കാക്ക് സങ്കടമായിരിക്കും. ഞാൻ എൻ്റെ കയ്യബന്ധം കൊണ്ട് ഓരോന്നൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി പോന്നു. ഇനിയിപ്പോൾ എന്നെ വിളിക്കാതെ ഞാൻ എങ്ങനെ പോകും? ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കഴിച്ചിലാണോ? അല്ലാതെ ഒരു രക്ഷയില്ല. എന്നാലും ഉളുപ്പില്ലാതെ ഫസീല കയറി വന്നു എന്നുള്ളൊരു വാക്കും കേൾക്കുമല്ലോ. അതിനെ എങ്ങനെ, ഹേ അവൾ അതാ അവിടെ വീണ്ടും തുടക്കുമ്പോൾ സുഹൃത്ത് വന്നു. ഫസീല, വെള്ളം മാറ്റിയിട്ടില്ലയേ, ഈ എന്താ ക്ലിയറ് പോരല്ല തുടക്കണല്ലേ. നല്ലോണം പിഴിയേ, നല്ലോണം പിഴിഞ്ഞ വെള്ളം ഒഴിവാക്കിക്കേ, ഒന്ന് നല്ലോണം പിഴിഞ്ഞ് തുടച്ചേ. സുഹൃത്ത പറഞ്ഞത് കേട്ട് അവളതാ ആ വെള്ളം ഒഴിവാക്കി വീണ്ടും എടുത്ത് തുടക്കുന്നു. പിന്നെ ഈ മുറ്റവും നല്ലോന്ന് അടിച്ചുവരിക്കട്ടോ, രാവിലെ മഴ കൊണ്ട് കണ്ട് മുറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും മഴ പെയ്യണുണ്ട്, അത് സാരമില്ല. എന്നാലും നല്ലോണം അങ്ങോട്ട് അടിച്ചു വാരി വൃത്തിയാക്ക്. ഇതിങ്ങനെ മുന്നിങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോഴേ ഒരു പൊറുതിയേടാ. ഇപ്പം പിന്നെ ആളുണ്ടല്ലോ പണിക്കൊക്കെ.
എനിക്കാണെങ്കിൽ പഴയ പോലെ കുമ്പിടാനൊന്നും വയ്യാനും ഒരു വേദനയ്ക്ക് ആയിട്ടെ. ഈ ഉണ്ടാകുമ്പോ എന്താ? സുഹൃത്തിയുടെ ദേഷ്യമാണ് അവൾക്ക് വന്നത്. പക്ഷേ തർക്കുത്തരം പറയാൻ നാവുകൾ വിറക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോണേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. പിടിച്ചു നിൽക്കണ്ടേ, വീട്ടിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ വയ്യ. നവാസ്കയുടെ ഇനിയിപ്പോൾ രക്ഷയില്ല, സ്വന്തം വീട് തന്നെയായിരിക്കും നല്ലത്. പക്ഷെ അവിടെ ഇത്ര സൗകര്യം പോരാ, ഇവിടെയാകുമ്പോൾ നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്ന പോലെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ റോള് വേലക്കാരത്തിയുടെ റോളാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലാതെ വഴിയില്ല. ഫസീല, ആ മോപ്പ് സർഫിലിട്ട് നല്ലോ ഒന്ന് കഴുകി തിരുമ്പിടുത്താളാ. ഇട് നല്ലോണ്ട് പിഞ്ഞ് തോരട്ടാളാ. ഒറ്റയടിക്കാൻ മറക്കണ്ട കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് സുഹൃത്ത് അത് അകത്തേക്ക് കയറുന്നു. മഴ പെയ്യുന്നുണ്ട്, എങ്ങനെ മുറ്റടിക്കും? ഹേയ്, ഇല്ല, എൻ്റെ നിവാസ്കയുടെ ഉമ്മന്നും മഴ കൊള്ളാമെന്നും സമ്മതിക്കാറുണ്ടായിരുന്നില്ല. അവർക്ക് എന്തൊക്കെ തന്നെയായാലും അവർ ഭക്ഷണമൊക്കെ വെച്ച് തന്നിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, വിഷക്കണമുണ്ട്. അവരെല്ലാവരും അതാ അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അപ്പോഴതാ ഫസീലയുടെ ആങ്ങള. എവിടെ ഫസീൽ? എവിടെ? ഓളെ വിളിക്ക് ഭക്ഷണം കഴിക്കാൻ. അതേ, രാവിലെ മുറ്റടിച്ച് വരിട്ടില്ല. രാവിലെ നല്ല മഴയായിരുന്നു, ഓളോടെ മുറ്റടിക്കാൻ പറഞ്ഞിക്കണ്. സുഹ്റ, ഈ എന്താ ചെയ്യണത്? ഓളിൻ്റെ പെങ്ങളല്ലേ, എന്തെല്ലാ പണി ഓളെ കൊണ്ട് എടുപ്പിക്കുക? എന്തപ്പ എല്ലാ പണി എടുപ്പിച്ചത്? ഞാൻ ഇവിടെ കുക്ക് ചെയ്യണേ, എന്തൊക്കെയാ പണി എടുക്കണേ? അതൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. ഓളൊന്നും തുടച്ചതിനും ഒന്ന് മുറ്റടിച്ച് വരീനും അപ്പം ഇത്ര നിങ്ങൾക്ക് വലിയ പരാതി. ഞാൻ അതെന്നും ചെയ്യണ പണിയാണ്. അല്ലെങ്കിലും നമ്മളെത്ര ചെയ്തു കൊടുത്താലും നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല, പെങ്ങന്മാരോട് തന്നെ ആയിരിക്കും സ്നേഹം. സുഹറ, അങ്ങനെയല്ല, അത് മോശമാണ്, ഓളെ വിളിക്ക്. അവളുടെ ഇക്കാക്കഥ നേരെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തേക്ക് പോകും. ഫസീല, ഫസിയെ, എന്ത് ഈ മയത്ത് മുറ്റടിച്ചു വരുന്ന? അവിടെ ഒന്നോട്ടത് ഇങ്ങോട്ട് പോന്നാ, ഭക്ഷണം കഴിക്കാൻ പോര്. ഇക്കാക്ക, ഞാന് അല്ല ഇത്ത പറഞ്ഞതായിരുന്നു, ഇത് ഞാൻ മുഴുവനാക്കിയിട്ട് വരാം. ഈ ഇങ്ങോട്ട് പോന്നാ, മതി മുറ്റടിച്ചു വരും ഇത്. ഓ, മഴയും കൊണ്ടിവിടെ മുറ്റടിക്ക. വേഗം നല്ലോ തല തോർത്തിക്കോ, പനി പിടിച്ചാലേ ആകെ ബുദ്ധിമുട്ടാവും. പോര് ഭക്ഷണം കഴിക്കാന്, ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇക്കാക്ക, ഞാനതിന് കുളിച്ചിട്ടില്ല, കുളിച്ചിട്ട് വരാം. അവളതാ ബാത്റൂമിലേക്ക് പോകുന്നു. കുളി കഴിഞ്ഞ് അവളതാ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സുഹൃത്ത് ചോദിക്കാണ്, അല്ല ഞാൻ ഏൽപ്പിച്ച പണിയൊക്കെ ചെയ്തോ? അവളൊന്നും മിണ്ടിയില്ല. മുറ്റം കുറച്ചുകൂടെ എന്താ മുഴുവനാക്കി അടിച്ചു വരികയല്ല, അത്ര മഴ ഒന്നില്ലായിരുന്നല്ലോ. ഇവിടെ നിൽക്കുകയാണെങ്കിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞ പണി എടുക്കേണ്ടി വരും കേട്ടോ, അല്ലാതെ വെറുതെ ഓസിക്ക് പറ്റില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ആ ഫുഡെല്ലാം ഇത്താത്ത എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും അതിലേക്ക് തന്നെ കറിയും ഒരു കഷ്ണം മീനും കുറച്ച് ഉപ്പേരി ഇട്ട് കൊടുത്ത് അവളുടെ മുമ്പിലേക്ക് അതാ ഇട്ട് കൊടുക്കുന്നു. എന്നാ ഇത് തിന്നോ. ഫസീലക്ക് ശരിക്കും സങ്കടമായി. തൻ്റെ നവാസ്കയുടെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ തളിക മുന്നിലായിരിക്കും എല്ലാം ഉണ്ടാകും. അതും ഇത്ര കണക്കാക്കി ഒരു പ്ലേറ്റിലൊന്നും എനിക്ക് തരാറില്ല. പഠിച്ചോനെ, എന്തപ്പോ എനിക്ക് എന്തത് പറ്റിയത്? എല്ലാത്തിനുള്ള ശിക്ഷ ഒരുമിച്ച് തരികയാണോ എനിക്ക്? അവൾ തൻ്റെ നവാസ്കയെയും തൻ്റെ പൊന്നുമോളെയും നവാസ്കയുടെ ഉമ്മയെയും ഓർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾക്ക് ആ ഭക്ഷണം ഒരു ഉരുള പോലും വായിലേക്ക് വെച്ചിട്ട് ഇറക്കുവാൻ കഴിയുന്നില്ല. അവൾക്ക് സങ്കടം കൊണ്ട്, തൻ്റെ തെറ്റുകളെക്കുറിച്ച് ഓർത്തുകൊണ്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.